ഗോവ സുനിത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് തൃശൂർ യു ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം ടി വിൻസെന്റ് ചെയർമാന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ധർണയിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തുന്ന സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കും ധൂർത്തിനും എതിരെയാണ് പ്രിയപ്പെട്ടവരെ യു ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്നത്. അവിടുത്തെ താൽക്കാലിക ജീവനക്കാർക്ക് ചുവന്ന വസ്ത്രം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചുവന്ന വസ്ത്രം പോലും വിതരണം ചെയ്യുന്ന ആളുകളായി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ആവശ്യത്തിന് അപ്പുറത്ത് അവിടുത്തെ ആളുകളെ പരിപൂർണമായി തങ്ങളുടെ പാർട്ടി വൽക്കരിക്കാനും സ്വജനപക്ഷപാതം നടത്തുവാനുള്ള മേഖലയാക്കിക്കൊണ്ടാണ് ഇവർ ഇതിനെ മാറ്റുന്നത്. അതിനെതിരെയാണ് ഇത്തരത്തിലുള്ള അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും ധൂർത്തിനും എതിരെയാണ് യു ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം ടി വിൻസെന്റിന്റെയും ഗിരിജേടന്റെയും റഷീദ് കേടുമൊക്കെ നേതൃത്വത്തിൽ യു ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് സമരം നടത്തുന്നത്. ആ സമരത്തിൽ ഞങ്ങളൊക്കെ പങ്കാളികളാവുകയാണ്. ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പാലക്കാട് നിന്നും തൃശ്ശൂർ നിന്നും മലപ്പുറത്തു നിന്നും പോലും പാവപ്പെട്ട ആളുകൾ ഏറ്റവും പ്രധാനമായി ആശ്രയിക്കുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെയാണ്. ആ മെഡിക്കൽ കോളേജിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന സൂപ്രണ്ടിനെ പോലും സ്ഥിരമായി നിയമിക്കാൻ കഴിയാത്ത താൽക്കാലിക ജീവനക്കാർക്ക് പോലും ചുവന്ന വസ്ത്രങ്ങൾ നൽകുന്ന പരിപൂർണമായി രാഷ്ട്രീയവൽക്കരിക്കുന്ന സ്വജനപക്ഷപാതം നടത്തുന്ന ധൂർത്ത് നടത്തുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ സമരം ശക്തമാക്കുകയാണ് യു ഡി എഫ് തൃശൂർ ജില്ലാ കമ്മിറ്റി. ആ ജില്ലാ കമ്മിറ്റി നടത്തുന്ന സമരത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കും. ഈ വലിയ സമരത്തിന് ഉദ്ഘാടന സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ജില്ലാ കൺവീനർ ശ്രീ കെ ആർ ഗിരിജൻ അദ്ദേഹം പെട്ടെന്ന് സ്വാഗതം ആശംസിക്കും. ഏറ്റവും ബഹുമാനനായ ഈ ധർണയുടെ അധ്യക്ഷൻ ഐക്യ ജനാധിപത്യം എന്ന നിലയിൽ തൃശൂർ ജില്ലാ ചെയർമാൻ പ്രിയങ്കരനായ ശ്രീ എം ടി വിൻസെന്റ് എക്സ് എം എൽ എ, ഈ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർ, ഈ ധർണയിൽ പങ്കെടുക്കുന്ന ഏറ്റവും ബഹുമാന്യരായ ഐക്യജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ 9:30 ആരംഭിച്ച മെഡിക്കൽ കോളേജിലെ അഴിമതിക്കും രാഷ്ട്രീയവൽക്കരണത്തിനുമെതിരെ നിരവധിയായ സമര പോരാട്ടങ്ങൾ തൃശൂരിൽ നടത്തി അതിന്മേൽ യാതൊരുവിധ നടപടിയും എടുക്കാതെയായപ്പോഴാണ് തൃശൂരിൽ നടക്കുന്ന ആ സമരം വീണ്ടും ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റിന് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് ഈ സമരം മാറ്റിയിട്ടുള്ളത്. ഇവിടെ 9:30 മുതൽ ഈ സമയം വരെ കോൺഗ്രസിന്റെ നേതാവ് പ്രിയപ്പെട്ട വി എം സുധീരൻ ഉൾപ്പെടെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കളും ഈ മെഡിക്കൽ കോളേജ് സമരത്തിന്റെ അവിടെ നടക്കുന്ന അഴിമതികളെ കുറിച്ചുമൊക്കെ സവിസ്തരം ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഞാൻ സുദീർഘമായ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന് മുതിരുന്നില്ല. ഞാൻ നിലർപ്പിതമായ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ധർണ സമരത്തിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനനായ യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ ഈ ധർണ ഏറ്റവും അധികം വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്തിട്ടുള്ള ബഹുമാനായ യു ഡി എഫിന്റെ ശക്തനായ തൃശൂർ ജില്ലയുടെ ചെയർമാൻ ശ്രീ എം പി വിൻസെന്റ് എക്സ് എം എൽ എ അവരെ ഈ ധർണാ സമരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്ന കേരളത്തിന്റെ ബഹുമാനനായ പ്രതിപക്ഷ നേതാവ്, കേരളത്തിൽ നടക്കുന്ന അഴിമതികൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും സർക്കാരിനെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് സംസാരിക്കുകയും മുന്നേറുകയും ചെയ്യുന്ന ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരാണ് ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക്, ഈ ധർണാ സമരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനനായ തൃശൂരിന്റെ എം എൽ എ, ചാലക്കുടിയുടെ എം എൽ എ ഈ ധർണാ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബഹുമാനനായ സനീഷ് കുമാർ ജോസഫ് എം എൽ എ,
Kerala Kongres India Priyangkaranaya Chairman, Mun Menteri Maya, Bahumaninaya PJ Joseph Sarne, ini Dharna Samarathile Hardamayi Swagatham Cheyyunnu. Bahumaninaya Angamaliyude Priyangkaranaya MLA, Roji M. John Avargale, ini Dharna Samarathile Hardamayi Swagatham Cheyyunnu. Bahumaninaya M. Vincent MLA. തിരുവനന്തപുരം ഡിസിസി പ്രസിഡന്റ് പ്രിയങ്കരനായ ശ്രീ പാലോഡ് രവി അവർകൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് കേരള കോൺഗ്രസിന്റെ ഡെപ്യൂട്ടി ചെയർമാൻ പ്രിയപ്പെട്ട മുൻ നിയമസഭാ ചീഫ് ഉപ്പ് കൂടിയായിട്ടുള്ള ശ്രീ തോമസ് ഉണ്ണിയാടൻ ഉൾപ്പെടെ യോഗത്തിൽ സംബന്ധിക്കുന്നവരെ എല്ലാവരെയും ഈ ധർണാ സമരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട സിഎ മുഹമ്മദ് റഷീദ് ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട അമീർ കേരള കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാവ് പ്രിയപ്പെട്ട രാജേന്ദ്രൻ അരങ്ങത്ത് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട ജോസഫ് താജൻ ബഹുമാനായ കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട പി എം ഏലിയാസ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കക്ഷി നേതാക്കൾ ജോബി ഉൾപ്പെടെയുള്ള സി ഐ സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള ഷാഹുൽ ഹമീദ് ഉൾപ്പെടെയുള്ള നിരവധിയായ നേതാക്കൾ ഈ ധർണാ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവരെല്ലാവരെയും ഈ ധർണാ സമരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ കിറ്റ് ഇന്ത്യ ദിനമായ ആഗസ്റ്റ് 9 ഇന്നേ ദിവസം തന്നെയാണ് തൃശൂർ ജില്ലാ യു ഡി എഫ് കമ്മിറ്റി ഈ സമരത്തിനെ തെരഞ്ഞെടുത്തത് രണ്ടു വർഷക്കാലമായി തൃശൂരിലെ മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും കെടുകയറ്റത്തെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും അനവധി പ്രാവശ്യം തൃശൂരിൽ വ്യത്യസ്ത സമരങ്ങൾ നടത്തിയിട്ടും അതിനറുതിയില്ലാത്ത അവസ്ഥയിലാണ് കിറ്റ് കറപ്ഷൻ എന്ന പേരിൽ മെഡിക്കൽ കോളേജിലെ കറപ്ഷൻ എത്രയും പെട്ടെന്ന് വിട്ടുപോകണം എന്ന ഇടതുപക്ഷ മുന്നണിയോട് അഭ്യർത്ഥിക്കുന്ന ഒരു വലിയ സമരമാണ് ഇവിടെ ഇന്ന് ഞങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് ഈ സമരത്തിന് തൃശൂർ ജില്ലയോട് അഭിമാനവൃക്കരം കേരളത്തിലെ പ്രഗത്ഭരായ നേതാക്കന്മാർ ഇന്ന് ഈ സമരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഞങ്ങൾക്ക് വലിയ സന്തോഷത്തോടെ ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് അതുപോലെ കർഷക മിത്രമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ജനീയ നേതാവായ പി ജെ ജോസഫ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമാണ് പ്രിയപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തിരുവനന്തപുരം പ്രസിഡന്റ് പ്രിയങ്കനായ പാലോട് രവി ഞങ്ങളുടെ ജില്ലയിൽ നിന്നുള്ള പ്രിയങ്കനായ എം എൽ എ പ്രിയപ്പെട്ട ടി ജെ സനീഷ് കുമാർ പ്രിയപ്പെട്ട സി എം വിൻസെന്റ് റോജി ജോൺ ടി തോമസ് ഉണ്ണിയാടൻ യു ഡി എഫിന്റെ നേതാക്കന്മാർ മറ്റ് പലരും ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ഈ സമരം കാലത്ത് 9 മണിക്ക് ആരംഭിച്ച് ഈ നിമിഷം വരെ 500-ൽ പരം ആളുകൾ തൃശൂരിൽ നിന്നും ഈ കടുത്ത പ്രതിഷേധം തിരുവനന്തപുരം അനന്തപുരിയുടെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയെ ഞങ്ങൾ ചോദിക്കുന്നു ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങൾ പാവപ്പെട്ടവർ സാധാരണക്കാർ ഇല്ലാത്തവന്റെ പൊതു ആശുപത്രിയായ മെഡിക്കൽ കോളേജായ ഏറ്റവും സുലഭമായ ആശുപത്രിയിലേക്ക് ഡോക്ടർമാരില്ല മരുന്നുകളില്ല ഉപകരണങ്ങളില്ല അവിടെ കൊടുന്നതെല്ലാം കളവായി കിട്ടിയതെല്ലാം വാരിപ്പറുക്കി ചാക്കിൽ കെട്ടി കൊണ്ടുപോകുന്ന ഇടതുപക്ഷത്തിന്റെ യൂണിയൻകാരും ഇടതുപക്ഷത്തിന്റെ എം എൽ എയും എല്ലാം അവരെ കറപ്ഷൻ എന്ന ഈ വലിയ പരിപാടി ഈ വലിയ ധർണ ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിന്റെ പ്രതീക്ഷയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരെ ഞാൻ ക്ഷണിക്കുന്നു ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ യു ഡി എഫിന്റെ ചെയർമാൻ തൃശൂർ ജില്ലാ ചെയർമാൻ സി എം പി വിൻസെന്റ് പ്രിയങ്കരനായ സി പി ജെ ജോസഫ് സാർ ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നേതാക്കൾ തൃശൂർ ജില്ലാ യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ഈ പരിപാടി തൃശൂരിലെ മെഡിക്കൽ കോളേജിൻ്റെ ദയനീയമായ പരിതാപകരമായ അവസ്ഥയെ ചൂണ്ടിക്കാട്ടുന്നതിന് വേണ്ടി കൂടിയാണ് ഇതാദ്യമേ വന്ന ഒരു സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടത്തിയ മെഡിക്കൽ കോളേജിന്റെ മുന്നിലും ജില്ലാ ആസ്ഥാനത്തുമെല്ലാം നടത്തിയ നിരന്തരമായ സമരങ്ങൾ കൊണ്ടും
സർക്കാരിന്റെ പൂർണ്ണമായ അവഗണനയ ആ അവഗണനയെ മറികടക്കാൻ തിരുവനന്തപുരത്ത് അധികാരത്തിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഈ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്തുക സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയ്ക്ക് ചെല്ലുന്ന ആയിരക്കണക്കിന് രോഗികൾക്ക് വേണ്ടിയാണ് യു ഡി എഫ് ഈ സമരം സംഘടിപ്പിക്കുന്നത് ഞാൻ യു ഡി എഫ് തൃശൂർ ജില്ലാ കമ്മിറ്റിയെ പ്രത്യേകമായി ഈ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ് മെഡിക്കൽ കോളേജിൽ എന്താണ് നടക്കുന്നത് നാഥനില്ലാ കളരിയാണ് മെഡിക്കൽ കോളേജ് തൃശൂർ മെഡിക്കൽ ഒരു സൂപ്രണ്ടിനെ വെക്കാൻ പോലും ഗവൺമെന്റ് ഇൻചാർജ് ഭരണമാണ് സൂപ്രണ്ടിന്റെ ഓഫീസ് ഒരു സംഘം ആളുകൾ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് തോന്നിയതുപോലെ ട്രാൻസ്ഫർ നടക്കുകയാണ് ആവശ്യത്തിന് നഴ്സുമാരില്ല തലങ്ങും വിലങ്ങും ട്രാൻസ്ഫർ നടത്തി രോഗികൾക്ക് ചികിത്സ നൽകാൻ വേണ്ടിയിട്ടുള്ള നേഴ്സുമാരുടെ പകുതി മാത്രമാണ് നേഴ്സുമാരുള്ളത് ഉള്ളവരിൽ തന്നെ 25 പേരെ നെഞ്ചുരോഗ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടെ ക്യാൻസർ വാർഡ് 330 പേർ എല്ലാ ദിവസവും ഒ പിയിൽ വരുന്ന ഐ പിയിൽ 230